എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ജോഗ്രഫിയിലെ ഓരോ അധ്യായങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് 100% ഉറപ്പായിട്ടും എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് വൺ ജോഗ്രഫിയിലെ 1-2 അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബേസ് ചെയ്തുകൊണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് കൽക്കത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 3-ാമത്തെ അധ്യായമാണ്. അപ്പോൾ 3-ാമത്തെ അധ്യായമാണല്ലോ ഇന്റീരിയർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന അധ്യായമാണ്. അഥവാ ഭൂമിയുടെ ഉള്ളറകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത് ഭൗമാന്തർ ഭാഗത്തെ സംബന്ധിച്ച വിവരങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് എന്താണ് തരംതിരിക്കാൻ പറ്റുന്നതാണ്. ഒന്നാമതായിട്ട് ഡയറക്റ്റ് സോഴ്സ് ആണ്, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇൻഡയറക്ട് സോഴ്സുമാണ്. അപ്പോൾ ഈ രണ്ട് സോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സാമിനൊക്കെ 100% ഉറപ്പായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗം തന്നെയാണ് ഡയറക്റ്റ് സോഴ്സും അതേപോലെ തന്നെ ഇൻഡയറക്ട് സോഴ്സും. അപ്പോൾ ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷ വിവര സ്രോതസ്സുകളാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഖനന മേഖലകൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് സമുദ്ര പര്യവേഷണ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. അതേപോലെ തന്നെ പരോക്ഷ വിവര സ്രോതസ്സുകൾ നോക്കുകയാണെങ്കിൽ ഭൗമാന്തർ ഭാഗത്ത് ലഭിക്കുന്ന പദാർത്ഥങ്ങളുടെ വിശകലനങ്ങള്, ഭൂഗുരുത്വാകർഷണം, ഭൗമകാന്തിക മണ്ഡലം, അതേപോലെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പരോക്ഷ വിവര സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. ഇനി അടുത്ത രണ്ടാമതായിട്ട് 3-ാമത്തെ അധ്യായത്തിൽ രണ്ടാമതായിട്ട് പഠിച്ചു വെക്കേണ്ടത് എർത്ത് കേക്ക് വേവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ ഭൂകമ്പ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആരോ പിന്നെ പ്രൈമറി വേവ്സ്, അതേപോലെ സെക്കൻഡറി വേവ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ പി തരംഗങ്ങൾ, എസ് തരംഗങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ അവിടെ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിധമാണ്. ഒന്നാമത്തെ ബോഡി തരംഗങ്ങളാണ്, മറ്റൊന്ന് പ്രതല തരംഗങ്ങളാണ്. അപ്പോൾ ബോഡി തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് രൂപത്തിലുണ്ടാകാറുണ്ട്. അഥവാ പ്രാഥമിക തരംഗങ്ങൾ, ഇനി അതല്ലെങ്കിൽ പി തരംഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു ബോഡി തരംഗമാണ് ദ്വിതീയ തരംഗങ്ങളാണ്, സെക്കൻഡറി വേവ്സ് ആണ്, അതേപോലെ എസ് തരംഗങ്ങൾ എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇനി അതുമായി ബന്ധപ്പെട്ട കാലങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ പി തരംഗം എന്ന് പറയുമ്പോൾ ഏറ്റവും വേഗതയേറിയ തരംഗങ്ങളാണ്, അതേപോലെ തന്നെ ഭൗമോപരിതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നു, ഖരദ്രാവക വാതക മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, ശബ്ദ തരംഗങ്ങൾ സാദൃശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതേപോലെ തന്നെ എസ് തരംഗങ്ങൾ നോക്കുകയാണെങ്കിൽ പി തരംഗങ്ങളെക്കാൾ വേഗത കുറവാണ്, ഭൗമോപരിതലത്തിൽ എത്താൻ കൂടുതൽ സമയമെടുക്കുന്നു, ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, ഭൂമിയുടെ ഉള്ളറയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്ന തരംഗങ്ങളാണ് എസ് തരംഗങ്ങൾ അഥവാ സെക്കൻഡറി വേവ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു എർത്ത് കേക്ക് വേവ്സുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഒരുപക്ഷെ എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ 3-ാമതായിട്ട് വിദ്യാർത്ഥികൾ 100% ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊന്നാണ് സ്ട്രക്ചർ ഓഫ് ദി എർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഭൂവൽക്കം, അതേപോലെ മാൻഡില്, ക്യാമ്പ് എന്നീ കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാടയാണ്, അതിന് കടുപ്പമേറെ ശിലകളാൽ നിർമ്മിതമായിരിക്കുന്ന ഭാഗം കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി അതിന്റെ മാൻഡിൽ പറയുകയാണെങ്കിൽ ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായിട്ട് 2900 കിലോമീറ്റർ വരെ കാണപ്പെടുന്നു. ഭൂവൽക്കത്തെ മാൻഡിലുമായി വേർതിരിക്കുന്ന ഭാഗമാണ് മ്ലോഹ വിച്ഛിന്നത അഥവാ മോഹോറവിസിക് വിച്ഛിന്നത എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. ഇനി അതിന്റെ ക്യാമ്പ് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലെ പാളിയാണ്, ക്യാമ്പിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന അതിനെ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ 3 കാര്യങ്ങളാണ് 100% ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഒന്നാമതായിട്ട് ഡയറക്റ്റ് സോഴ്സ് ആണ്, മറ്റൊന്ന് ഇൻഡയറക്ട് സോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ ഭൗമാന്തർ ഭാഗത്ത് സംഭവിച്ച വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ടാമതായിട്ട് എർത്ത് കേക്ക് വേവ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, 3-ാമതായിട്ട് സ്ട്രക്ചർ ഓഫ് ദി എർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നാലോ. അപ്പോൾ 4-ാമത്തെ അധ്യായമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ്
ഓഷൻസ് ആൻഡ് കോണ്ടിനൻസ് എന്ന് പറയുന്ന അധ്യായമാണ് അഥവാ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് എസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് എസ് ഏതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുക എന്ന് ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എവിഡൻസുകളാണ്. അപ്പോൾ എവിഡൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആ എവിഡൻസ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് ദി കോണ്ടിനൽ ഡ്രിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ വൻകര വിസ്ഥാപനത്തിന്റെ അനുകൂലമായിട്ടുള്ള തെളിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു വൻകര വിസ്ഥാപനത്തിന്റെ അനുകൂലമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുമ്പോൾ വൻകരകളുടെ അതിരുകൾ തമ്മിലുള്ള ചേർച്ച, അതേപോലെ തന്നെ സമുദ്രങ്ങളുടെ ഇരു കരകളിലെയും ശിലകളുടെ പ്രായം, ടിലൈറ്റ് നിക്ഷേപങ്ങൾ, പ്ലേസർ നിക്ഷേപങ്ങൾ, ഫ്ലോസിലുകളിലെ വിതരണം എന്നീ കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത് വൻകര വിസ്ഥാപനത്തിന് കാരണമായുള്ള ബലങ്ങളെ കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ 100% ഈ ഒരു നാലാമത്തെ അധ്യായത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫലക ചലന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ പ്ലേറ്റ് ടെക്ടോണിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് ഫലക ചലന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ടത് ആരാണ് ഈ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത്, ഏത് വർഷത്തിലാണ്, അതേപോലെ തന്നെ ഇതുമായി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ 1967 മെക്കൻസി, പാർക്കർ, മോർഗർ തുടങ്ങിയവർ ആവിഷ്കരിച്ചതാണ് ഈ ഒരു ഫലക ചലന സിദ്ധാന്തം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രമരഹിത ആകൃതിയുള്ള കടുപ്പമേറിയ ശിലാപാളിയാണ് ശിലാഫലകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അർദ്ധദ്രവാവസ്ഥയിലുള്ള അറ്റ്മോസ്ഫിയറിന് മുകളിലൂടെ ശിലാഫലകങ്ങൾ തെന്നി നീങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഫലക അതിരുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഫലക അതിരുകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫലക അതിരുകൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഫലക അതിരുകൾ പ്രധാനമായിട്ടും 3 വിധത്തിലാണ്. ഒന്നാമതായിട്ട് വിയോജക സീമയാണ്, രണ്ടാമതായിട്ട് സംയോജക സീമയാണ്, മൂന്നാമതായിട്ട് രൂപാന്തര സീമയുമാണ്. അപ്പോൾ ഈ 3 ഫലക അതിരുകളാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ വിയോജക സീമ എന്ന് പറയുമ്പോൾ രണ്ട് ഫലകങ്ങൾ പരസ്പരം അകന്നുപോകുന്ന അതിരാണ്, പുതിയ കടൽ തറ രൂപം കൊള്ളുന്നു, വ്യാപന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു. അതേപോലെ സംയോജന സീമ നോക്കുകയാണെങ്കിൽ രണ്ട് ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്ന അതിരാണ്. അതേപോലെ തന്നെ നിമഞ്ജന മേഖല, ഒരു ഫലകം മറ്റൊന്നിലേക്ക് പോവുകയും അതേപോലെ തന്നെ മാഗ്മയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന്. ഇനി രൂപാന്തര സീമയാണെങ്കിൽ ഫലകങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുന്നു, പുതിയ കടൽത്തറ രൂപം കൊള്ളുകയും നശിപ്പിക്കപ്പെടുകയോ ചെയ്യാത്ത ഫലക അതിരുകളാണ് പ്രധാനമായിട്ടും രൂപാന്തര സീമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 4-ാമത്തെ അധ്യായത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4-ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് എസ് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പഠിച്ചു വെക്കേണ്ട കോണ്ടിനൽ ഡ്രിഫ്റ്റുമായി ബന്ധപ്പെട്ട തെളിവുകളാണ്, രണ്ടാമതായിട്ട് ഫലക ചലക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മൂന്നാമതായിട്ട് വിവിധതരം ഫലക അതിരുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നാൽ, അപ്പോൾ 5-ാമത്തെ അധ്യായമാണ് മിനറൽസ് ആൻഡ് റോക്സ് എന്ന് പറയുന്ന അധ്യായമാണ്. അപ്പോൾ ധാതുക്കളും ശിലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത് ഭൗതിക ധാതുക്കളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഭൗതിക ധാതുക്കളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സുകളാണ് പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് ബാഹ്യ പരൽ രൂപമാണ് അഥവാ ചെറു കണികകളുടെ ആന്തരിക ക്രമീകരണമാണ്. രണ്ടാമതായിട്ട് ക്ലീവേജ് ആണ്, നിശ്ചിത ദിശയിൽ പൊട്ടി പരന്ന പ്രതലം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാകുന്നു. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പൊട്ടലാണ്, പരലുകൾ ക്രമരഹിതമായി പിളർപ്പിന്റെ പ്രതലത്തിലൂടെ അല്ലാതെ പൊട്ടി മാറുന്നു. നാലാമതായിട്ട് തിളക്കമാണ്, നിറം കൂടാതെയുള്ള ധാതുക്കളുടെ തിളക്കം. അതേപോലെ തന്നെ 5-ാമതായിട്ട് നിറമാണ്, 6-ാമതായിട്ട് സ്ട്രീക്കാണ്. അതേപോലെ തന്നെ 7-ാമതായിട്ട് സുതാര്യത, 8-ാമത്തെ മറ്റൊരു ഫീച്ചറാണ് ഘടനയാണ്, 9-ാമതായിട്ട് കടുപ്പമാണ്, 10-ാമതായിട്ട് ആപേക്ഷിക സാന്ദ്രതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 10 സവിശേഷതകളാണ് പ്രധാനമായിട്ടും ആ ഒരു ഭൗതിക ധാതുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമതായിട്ട് പഠിച്ചു വെക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ ശിലകളുടെ രൂപീകരണം. അപ്പോൾ ആ ശിലകളെ പ്രധാനമായിട്ട് നമുക്കെന്താണ് 3 തരംതിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു 3 രൂപത്തിലുള്ള ശിലകളെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ 3 രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ആഗ്നേയശിലയാണ്, അതേപോലെ മറ്റൊന്നാണ് അവസാദ ശിലയാണ്, അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് കായാന്ത
സ്ഥലാന്തരിത ശിലയാണ്. അപ്പോൾ ഈ മൂന്ന് ശിലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അധ്യായത്തിന് ഏറ്റവും അവസാനമായിട്ട് മൂന്നാമതായിട്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ പഠിച്ചു വെക്കേണ്ടത് ശിലാചക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ റോക്ക് ഓഫ് സൈക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. 100% ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ശിലാചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ശിലാചക്രം എന്ന് പറഞ്ഞാൽ ശിലകൾ എല്ലായ്പ്പോഴും രൂപമാറ്റത്തിനേക്ക് വിധേയമാകുന്നു. അപ്പോൾ എപ്പോഴും എന്താണ് ശിലകൾ ഒരേ രൂപത്തിലല്ല ഉണ്ടാവുക, മറിച്ച് എന്താണ് എപ്പോഴും രൂപമാറ്റത്തിനേക്ക് വിധേയമാകുന്നുണ്ട്. പഴയ രൂപത്തിൽ നിന്നും പുതിയ രൂപത്തിലേക്കുള്ള ശിലകളുടെ രൂപാന്തരമാണ് ശിലാചക്രം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ രൂപത്തിൽ നിന്നും പുതിയ മറ്റൊരു രൂപത്തിലേക്കുള്ള മാറ്റത്തിനേക്കാണ് ഈ ഒരു ശിലാചക്രം എന്ന് പറയുന്നത്. അതേപോലെ ശിലാചക്രം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയ കൂടിയാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാമത്തെ അധ്യായത്തിൽ വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് ഭൗതിക ധാതുക്കളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, രണ്ടാമതായിട്ട് ശിലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ മൂന്ന് തരം ശിലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ടതാണ്. അതേപോലെ മൂന്നാമതായിട്ട് ശിലാചക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ആറാമത്തെ അധ്യായത്തിലോട്ട് കടന്നാൽ, അപ്പോൾ ആറാമത്തെ അധ്യായമാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്ന അധ്യായമാണ്. അപ്പോൾ ആ അധ്യായത്തിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത് ഒന്നാമതായിട്ട് ബാഹ്യ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ബാഹ്യ പ്രക്രിയകൾ എന്ന് പറയുമ്പോൾ എക്സോജനിക് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വിദ്യാർത്ഥികൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് മാസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ ശിലാദ്രവ്യ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് മണ്ണ് രൂപീകരണ ഘടകങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാലാമതായിട്ട് സിലിക്ക മുക്തമാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാലാമത്തെ അധ്യായത്തിൽ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. അപ്പോൾ മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒന്നാമതായിട്ട് മാതൃശിലാ പദാർത്ഥങ്ങളാണ്, രണ്ടാമതായിട്ട് ഭൂപ്രകൃതി, മൂന്നാമതായിട്ട് കാലാവസ്ഥ, നാലാമതായിട്ട് ജൈവിക പ്രവർത്തനങ്ങൾ, അഞ്ചാമതായിട്ട് കാലപ്പഴക്കം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവ മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3, 4, 5, 6 അധ്യായങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ അധ്യായങ്ങളെയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 100% പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കിയുള്ള പാഠങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ